നമസ്കാരം സ്വാമിജി. നമസ്കാരം. നിഷിദ്ധമായിട്ടുള്ള 64 കലകളെ തുടങ്ങി വെച്ചു. അതിൻ്റെ പല വഴി നമ്മൾ സഞ്ചരിച്ചു. ഇനിയൊരു നാലാമത്തെ ആ വഴി പോവാം. അതായത് 12ാമത്തെ വിദ്യ. അതെ, 1, 2, 3 ആ മൂന്നാമത്തത് 8 ചേർന്നാണ്. അതെ, അപ്പോൾ 11 വിദ്യ നമ്മൾ പറഞ്ഞു. അതെ, നാലാമത് നമുക്ക് നാലാമത് എന്നോ അല്ലെങ്കിൽ 12ാമത് 12, 13, 14, 15, 16, 17, 18, 19 എന്ന വിദ്യകൾ. അതായത് 8 വിദ്യകൾ. അപ്പോൾ ബഹുരൂപാഷ്ടകം എന്നാണ് പറയുന്നത്. സിദ്ധ യോഗിനികളെ കുറിച്ചുള്ള വിദ്യ കൂടിയാണ് അത്. കുറെ കൂടി നന്നായി പറഞ്ഞാൽ പല കാമനകളും സാധിക്കുന്നതിന് വേണ്ടി വശ്യം മുതലായ പല കാമനകളുണ്ട് മനുഷ്യന്. മനുഷ്യ മനസ്സ് ഒട്ടേറെ കാമങ്ങളോട് കൂടിയതാണ്. അത് ചിലതൊക്കെ ഒരിക്കലും സാധ്യതപ്രായമാകരുതാത്ത കാമങ്ങളുണ്ട്. അത്തരം കാമങ്ങളൊക്കെ മനസ്സിനുണ്ടാക്കാൻ കഴിയും, അവയൊക്കെ സാധിപ്പിക്കാൻ കഴിയും. ദൃഷ്ടമായും അദൃഷ്ടമായും കിടക്കുന്ന അനേക വൃത്തികളുടെ ഒരു കൂമ്പാരമായി മനസ്സ്. ഇവയൊക്കെ തൃപ്തിപ്പെടുത്തി ഒരുത്തിന് അറിവിലെത്താൻ പറ്റില്ല. അറിവ് കൊണ്ട് ഇവ ഉണ്ടാകുന്ന കേന്ദ്രങ്ങളിൽ മാറ്റം വരുത്തിയാണ് നന്മ വരാൻ പറ്റുക. വൃത്തിയാണിതെല്ലാം. പ്രമാണം ഒരു വൃത്തിയാണ്. നമ്മൾ പ്രത്യക്ഷം, അനുമാനം, ആഗമം മനസ്സിൻ്റെ ഒരു വൃത്തിയാണത്. അതുപോലെ തന്നെ മറ്റൊരു വൃത്തിയാണ് വിപര്യം, വേറൊരു വൃത്തിയാണ് വികല്പം, വേറൊരു വൃത്തിയാണ് നിദ്ര, മറ്റൊരു വൃത്തിയാണ് സ്മൃതി. ഇതുപോലുള്ള വൃത്തികൾ വികല്പങ്ങളായിത്തീരുമ്പോൾ അനന്തകോടി ജഗത്തിനെ സൃഷ്ടിക്കും ശബ്ദത്തിൽ നിന്ന് മാത്രം. വേദനയൊക്കെ ആ ജഗത്തിലുണ്ടാകുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കാണാൻ പോവുകയാണ്. നമ്മൾ അയാളെ കാണാൻ പോകുന്ന സമയത്ത് അയാളിൽ നിന്ന് ആ വേദനയുടെ മുഴുവൻ വിവരവും നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് കഴിഞ്ഞ് ഡോക്ടറെ ചെന്ന് കാണുകയാണ്. കടുത്ത വേദനയാണ്. ഡോക്ടർ നമുക്ക് ശാസ്ത്രീയമായി വേദനയുടെ അറിവ് തരികയാണ്. ഈ അറിവ് ഡോക്ടറും തന്ന് ഇയാളും തന്നു കഴിഞ്ഞ് നമ്മളിതിൻ്റെ പ്രതിരൂപമായ ഒരു സ്മൃതിയുമായാണ് പോകുന്നത്. അപ്പോൾ എപ്പോഴാണോ നമുക്കിനി ഒരു രോഗം വരുന്നത്, അപ്പോൾ നമ്മളുടെ ആ സുഖത്തെ, സ്വച്ഛന്തതയെ മോഷ്ടിച്ചങ്ങ് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഇതിൻ്റെ സ്മൃതി കൊണ്ടുവയ്ക്കും, വേദനയുടെ. അപ്പോൾ വേദന ഉണ്ടാവും, അല്ലാതെ ഒരു വേദനയും ലോകത്തില്ല. ഇത് ന്യൂറോളജി പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായി മനസ്സിലാവും. നന്നായി ന്യൂറോളജി അറിയുന്ന ഒരു ഭിഷഗ്വരൻ വാക്കുകൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു സമാധാനത്തിനൊരു ചെറിയ പ്ലാസിബോയും കൊടുത്ത് വേദന മാറ്റിത്തരും. പക്ഷേ അയാൾക്ക് ഭ്രാന്താണെന്ന് ബാക്കി ഡോക്ടർമാർ പറയും. കാരണം അവർ ഭൗതികമായാണ് പഠിച്ചിരിക്കുന്നത്. ന്യൂറോളജിയുടെ, നമ്മുടെ ഞരമ്പുകളെ കുറിക്കുന്ന ശാസ്ത്രത്തിൻ്റെ അന്തരിന്ദ്രിയ തലങ്ങളിലേക്ക് ഗവേഷണ പടുത്വത്തോടുകൂടി കടന്നു പോകുന്ന ഭിഷഗ്വരന്മാർ നന്നേ കുറവാണിന്ന്. മസ്തിഷ്കത്തിൻ്റെ തരംഗങ്ങൾ ഒട്ടേറെ പ്രതിബിംബങ്ങളെ സൃഷ്ടിക്കുന്നവയാണ്. 1000 പ്രതിബിംബങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. ഈ ലോകത്തിലുള്ള അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ പ്രതിബിംബം നമ്മളിലുണ്ട്. ഇവയിൽ ഒരെണ്ണം നമുക്ക് ചാരുവായി സംതൃപ്തമാകുന്നില്ലെങ്കിൽ അവിടെ അസ്വസ്ഥതയുണ്ടാവും. അതിൽ നിന്ന് പ്രഷറുണ്ടാവും, പ്രമേഹം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ അസ്വസ്ഥ മേഖലകളിൽ കിടക്കുന്ന ദേവതകളെ 8 രൂപങ്ങളാണ്, ബഹുരൂപങ്ങളാണവ. ഈ അനന്തകോടി രൂപങ്ങളെ ഭൈരവാഷ്ടകം മാതിരി അതീവ ആഴത്തിൽ കിടക്കുന്ന നിധികളെയും മറ്റും കണ്ടെത്തുന്നതുപോലെ നമ്മിൽ കിടക്കുന്ന 8 രൂപങ്ങളുണ്ട്. ബ്രാഹ്മി നമ്മുടെ സൃഷ്ടിന്മുഖ ചേതനയോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ബ്രാഹ്മി ബ്രഹ്മാവിനോട് ചേർന്ന് കിടക്കുന്നതെന്നുള്ളൊരർത്ഥത്തിലാണ് ബ്രാഹ്മി എന്ന ദേവതയെ പറയുന്നത്. മാഹേശ്വരി മഹേശ്വര പത്നിയായ മാഹേശ്വരി, കൗമാരി നമ്മുടെ മാരൻ കുമാർഗത്തിൽ ചരിക്കുമ്പോഴൊക്കെ നമുക്ക് കുമാരം ഉണ്ടാവും, കൗമാരം ഉണ്ടാവും. കുമാരൻ എന്ന പേര് നമ്മൾ ഈ അർത്ഥത്തിലൊന്നും അല്ല വിളിക്കുന്നത്. മനുഷ്യനിൽ സദാ സർവദാ എന്തു സ്വീകരിച്ചാലും ഒളിഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ് നമ്മളിലെ വാസനകളിൽ ഒരു വിഭാഗം. ഇത് വളരെ ഇതായി കിടക്കുന്നതാണ്. നമ്മുടെ അഹംബുദ്ധി, നമ്മുടെ അത്യഹംബുദ്ധി, നമ്മുടെ അഗാധതകളിൽ കിടക്കുന്ന കാമവികാരങ്ങൾ, ഇത് ക്ഷണനേരം കൊണ്ടുണരും. ബോധപൂർവമല്ല ഒരിടത്തും ആളുകൾ ഉണർത്തുന്നത്. ഇത് നമ്മൾ കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ ഇടയ്ക്കിപ്പോഴോ പറഞ്ഞതാണ്. ചുറ്റും നിൽക്കുന്ന ഒരു റോസപ്പൂവിനോ അടുത്ത് നിൽക്കുന്ന ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഒരു ചന്ദ്രികാചർച്ചിതമായ രാത്രിക്കോ ഒക്കെ നല്ല നട്ടുച്ചയ്ക്കോ ഒക്കെ നമ്മുടെ വൈകാരിക തലങ്ങളെ സ്പർശിക്കാൻ കഴിയും. വൃത്തികൾ നമ്മൾ പറഞ്ഞു. അതിൽ കാമ വികാരങ്ങളുടെ കുമാരൻ വരുന്ന അവിടെ വരുന്ന ഒരു അതിദേവതയാണ് കൗമാരി. ഇപ്പം കൗമാരി വൈഷ്ണ നമ്മളിൽ വ്യാപനശേഷിയുള്ള ഒട്ടേറെ വൈകാരിക തലങ്ങളുണ്ട്. അതിരെതിരുകളില്ലാത്ത വൈഷ്ണവി, വാരാഹി, യാതൊരു ചിന്തയുമില്ലാത്ത വരാഹമൂർത്തിയെ പോലെയുള്ള വാരാഹി, ചാമുണ്ട അതായത് ക്രോധാദികളുടെ അതിദേവതകളുണ്ട്. ചില കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ക്രോധം തന്നെ വേണം. ലൗകികങ്ങളായ ചില കാര്യങ്ങൾക്ക് നമ്മൾ സൗമ്യമായി പറഞ്ഞാൽ സാധിക്കില്ലാത്തത് ചില കോപം കൊണ്ട് സാധിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ പാപം വളരെ കൂടുതലാണ്, നിഷിദ്ധ വിദ്യകളാണ് അതെല്ലാം. ആ തരത്തിൽ വരുന്ന ചാമുണ്ട, ശിവദൂതി, ഇങ്ങനെയുള്ള 8 രൂപങ്ങളെ, ബഹുരൂപങ്ങളാണിവ. ഈ 8 രൂപങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വൈദിക മാർഗ വിരുദ്ധമായ, വൈദികർക്ക് സ്വീകാര്യമല്ലാത്ത വിദ്യയാണ് 8 എണ്ണം. ഇങ്ങനെ 19 ഇപ്പം നമ്മൾ ബഹുരൂപാഷ്ടകം ചേർന്നു. ഇനി യമളാഷ്ടകം. യമള എന്ന കാമസിദ്ധ യോഗിനിയെക്കുറിച്ച്, കാമം സാധിക്കുന്നതിന് ഉള്ള യോഗിനി. ഇതിൻ്റെ പൂജയൊക്കെ വളരെ വിചിത്രങ്ങളായ പൂജകൾ അടങ്ങിയതായത്. അതും ഏതാണ്ട് 8 തന്ത്രങ്ങളാണ്. 20, 21, 22, 23, 24, 25, 26, 27 വരെ. ഇപ്പം നമ്മൾ 19 പറഞ്ഞത്. 27 വരെയുള്ളത് ഈ യമളാഷ്ടകത്തിൽപ്പെടും. 64 തന്ത്രങ്ങളും വേദബാഹ്യങ്ങളാണ്. എന്നാൽ ഈ യമളാഷ്ടകം, അവൈദികമായ ഈ യമളാഷ്ടകം സിദ്ധയോഗിനിയെ കുറിക്കുന്നതായതുകൊണ്ട് വീട്ടും ഈ സിദ്ധയോഗിനിയുടെ ബഹുവിധങ്ങളായ ഉപാസനകളെ പറ്റി പറയുന്നതാണ്. അതുകൊണ്ട് അതിനെ യമളങ്ങൾ എന്ന് മൊത്തത്തിലും പറയാറുണ്ട്. 64-നെയും ചേർത്ത് യമളങ്ങൾ എന്ന് പറയാറുണ്ട്. അതിൽ പ്രത്യേകിച്ചുള്ളതാണ് ഈ 8 എണ്ണം. ആ യമളാഷ്ടകവും വേദബാഹ്യ തന്ത്രമാണ്. 28 ചന്ദ്രജ്ഞാനമാണ്. ഈ തന്ത്രത്തിൽ ബാഹ്യചന്ദ്രനെ സംബന്ധിക്കുന്ന വിദ്യ, ചന്ദ്രമണ്ഡലം ബാഹ്യമായിട്ട് ബാഹ്യചന്ദ്രായനം, ചന്ദ്രലോകങ്ങളിലെത്തുന്നതിനുള്ള വിദ്യ. പഴയകാലത്ത് വളരെ പുരോഗതിയുള്ള ഒരു ലോകം ഉണ്ടായിരുന്നുവോ എന്ന് ബാഹ്യചന്ദ്ര വിഷയകമാണ് ചന്ദ്രായന ബാഹ്യചന്ദ്രായന വിഷയകമാണ് ഈ ചന്ദ്രജ്ഞാനമെന്ന വിദ്യ. ഇതൊക്കെ ഇന്നത്തെ ആധുനിക ശാസ്ത്ര ഗവേഷകന്മാരായവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സംജ്ഞകളെ സംസ്കൃതത്തിൽ നിന്ന് മൊഴിമാറ്റം ചെയ്ത് ആധുനിക ശാസ്ത്രരീത്യ പഠിച്ചു നോക്കേണ്ടതാണ്. 16 നിത്യകളെപ്പറ്റി പറയുന്നുണ്ട് അതിനകത്ത്. ഇത് കാബാലിക മതമാണ്. ചന്ദ്രായനമെന്ന് പറഞ്ഞാൽ, അയനമെന്ന് പറഞ്ഞാൽ യാത്ര, ചന്ദ്രനിലേക്കുള്ള യാത്ര തന്നെയാണ് ഇതിലെ വിഷയം. അത്തരം യാത്രയ്ക്കൊക്കെയുള്ളതായ താല്പര്യം വരുമ്പോൾ നമ്മിൽ, നമ്മുടെ ബീജങ്ങളിൽ, നമ്മളുടെ മാനസിക സ്ഥിതികളിൽ, നമ്മളുടെ ചുറ്റുപാടുകളിൽ ആ മാനസിക സ്ഥിതി വെച്ചുകൊണ്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളുടെ സമയത്ത് സസ്യജാലങ്ങളിൽ, ജന്തുജാലങ്ങളിൽ ഒക്കെ മാറ്റം വരാം. അതിൻ്റെ ആ ആഴം. നമ്മളിപ്പോൾ ചന്ദ്രനിൽ പോകാനായിട്ട് കുറേ ആളുകൾ പരീക്ഷണ നിരീക്ഷണം നടത്തുകയാണ്. ചന്ദ്രനിലേക്ക് പോയി ഇല്ല എങ്കിൽ പോലും ആ പരീക്ഷണ നിരീക്ഷണം നടത്തുന്നവരിൽ ഒരു വിഭാഗം അതിനൊരുങ്ങുമ്പോൾ തന്നെ അവർ പണ്ഡിതന്മാരായി കഴിഞ്ഞു. സങ്കല്പിക്കുമ്പോൾ തന്നെ ചന്ദ്രനിൽ പോയതൊരു നീൽ ആംസ്ട്രോങ് ആയിരിക്കും. അങ്ങേര് പോയിട്ടുണ്ടോ എന്ന് അങ്ങേർക്കാണ് അറിയുക. മനസ്സിലാകുന്നുണ്ട്. പോയില്ല എന്നുള്ള മതമുണ്ട്, ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ മതമുണ്ട്. അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അതെങ്ങനെയും ഇരിക്കട്ടെ, പോയി എന്ന് തന്നെ നമ്മൾ സങ്കല്പിക്കുക. കാരണം നമ്മളെപ്പോഴും ആധുനികമായതിനോട് എതിരില്ലാതെ നിലകൊണ്ടുകൊണ്ട് ഒന്ന് സംക്ഷോഭമില്ലാതെ പഠിച്ചു നോക്കുക. അദ്ദേഹം പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ സാധാരണ ജനതയുടെ ജീവിത രീതിയിൽ മാറ്റം വരും. അതാണ് പ്രശ്നം. ചന്ദ്രനിലേക്ക് പോകാൻ ഗവേഷണം നടത്തുന്ന ഒരുവന്റെ ശമ്പളം, അവനു വേണ്ടി ചെലവഴിക്കുന്ന വലിയ വിപുലമായ സൗകര്യങ്ങൾ, അവന് കൊടുക്കുന്ന പ്രത്യേകതരം വിദ്യാഭ്യാസങ്ങൾ, അവൻ കഴിക്കുന്ന ആഹാരം മുതലായവ, ഇങ്ങനെയുള്ളതെല്ലാം മാറുന്നു എന്നുള്ളത് അതിന് പോകുന്നതുകൊണ്ടാണെന്ന് പറയാം. ആരും ഒരുവൻ ചന്ദ്രനിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ അയൽവക്കത്ത് ജീവിക്കുന്ന ഒരുവനോട് ശത്രുത പുലർത്താൻ പോകുന്ന ഒരുവൻ, എൻ്റെ തൊട്ടപ്പുറത്ത് നേരങ്ങളിൽ ഓരോന്നിലും കൃത്യമായ സന്ധികളിൽ ഓരോന്നിലും നിസ്കരിക്കുന്ന ഒരു മുസ്ലിം താമസിക്കുന്നു. എൻ്റെ അപ്പുറത്ത് സന്ധിയിലിരുന്ന് കർത്താവിൻ്റെ അവദാനങ്ങൾ പാടുന്ന ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നു. അങ്ങേ തലയ്ക്കൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പതിവായി അർച്ചനയും ചെയ്തു വരുന്ന ഒരമ്മ ജീവിക്കുന്നു. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് രാവിലെ മുതൽ പണിയെടുക്കുകയും മലദൈവങ്ങളെ പൂജിക്കുകയും കള്ളും ഇറച്ചിയും ഒക്കെ വെച്ച് പൂജിക്കുകയും ചെയ്യുന്ന ഒരു ചാത്തൻ ജീവിക്കുന്നു. മനസ്സിലായി. ഇവരാരും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണെന്ന് വിചാരിക്കാം. കാര്യമായ അറിവില്ലാത്തവർ. ഞാൻ ഓടി നടക്കുന്നിടത്തുനിന്ന് കിട്ടിയ ഒരു അറിവനുസരിച്ച് ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നുവെന്നും ആരോ ചന്ദ്രനിൽ പോയിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. സ്കൂളിൽ ചെല്ലുമ്പോൾ എൻ്റെ അധ്യാപകൻ പഠിപ്പിക്കുന്നു, കാലഘട്ടം മാറിയിരിക്കുന്നു, ചന്ദ്രനിൽ പോയി. മാനസികമായി ഞാനാണ് ചന്ദ്രനെ കാലുകുത്തുന്നത്. തിരിച്ചു വരുന്ന എനിക്ക് ഈ ക്രിസ്ത്യാനിയോടും ഈ മുസ്ലിമിനോടും ഈ ചാത്തനോടും ഈ ഹിന്ദുവിനോടുമെല്ലാം പരമപുച്ഛം തോന്നുന്നു. അപ്പോൾ ഈ വിദ്യയുടെ പ്രോത്ഘാടനവും ഇതിൻ്റെ വികാസവും എന്നിൽ മനംമാറ്റമുണ്ടാക്കുകയും വിനയമുണ്ടാക്കുകയും അവർ ചെയ്യുന്നതൊരു അജ്ഞാനത്തിലാണെന്ന് തിരിച്ചറിയുകയും എനിക്ക് ജ്ഞാനം വന്നിട്ടുണ്ട്, ഞാനത് ചെയ്യുന്നില്ലെങ്കിലും അവർ ചെയ്യുന്ന അജ്ഞാനത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നും വരുന്ന ഒരു വികാസമല്ല. എന്നാൽ ഞാനോ ചന്ദ്രനെ കണ്ടിട്ടുമില്ല, ചന്ദ്രനെ പോയിട്ടുമില്ല. ചന്ദ്രജ്ഞാനം തുടങ്ങിയ വിദ്യകൾ, അതായത് കാബാലിക മതമായിട്ട് വർണ്ണിക്കുന്നത് ഇതുകൊണ്ടാണ്. സ്വീകാര്യമായ ചന്ദ്രജ്ഞാന വിദ്യ 64 തന്ത്രങ്ങളിൽ ഉൾപ്പെടുത്താത്ത ഒരെണ്ണമുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ ശ്രീവിദ്യ. അത് നേരത്തെ പറഞ്ഞാൽ മറന്നുപോരുത്. നമ്മൾ വിശുദ്ധി ചക്രവും മറ്റേ ആജ്ഞാചക്രവും കടന്ന് നിത്യകലയെ കുറിക്കുന്ന ഒരു വിദ്യയെ പറയുകയുണ്ടായി. അതല്ലിത്, ഇത് ബാഹ്യചന്ദ്രജ്ഞാനമാണ്. ഈ ബാഹ്യചന്ദ്രജ്ഞാനമുണ്ടായാൽ ബാഹ്യമായ വിഷയങ്ങളെ അവലംബിച്ച് പഠിച്ച് എനിക്കറിവുണ്ടായാൽ അത് കണ്ടെത്തിയവനേക്കാൾ അഹങ്കാരം എനിക്കായിരിക്കും ഉണ്ടാവുക. സുശ്രുതനോ ചരകനോ ഒക്കെ കണ്ടുപിടിച്ച സാധനങ്ങളാണ്. അതെടുത്തുപയോഗിക്കുന്ന ഒരു വൈദ്യന് അയാൾ പുതുതായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. വേറൊരുത്തൻ അതെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരാൻ തുടങ്ങും. ഇത് ഇവൻ്റെ കുടുംബസ്വത്ത് പോലെയായി മാറുകയാണ്. ഇങ്ങനെ വിദ്യയ്ക്കെല്ലാം പരിമിതി വരുത്തുന്നു എന്നുള്ളതാണ് ബാഹ്യവിദ്യകളുടെ അപകടകരമായ തലം. അതുകൊണ്ട് ചന്ദ്രജ്ഞാനം എന്ന പേരിൽ അറിയപ്പെടുന്ന 28ാമത്തെ വിദ്യയായ 64 വിദ്യകളിൽപ്പെട്ടത് നിഷിദ്ധ വിദ്യ തന്നെയാണ്. എടുത്ത് പഠിച്ചു നോക്കാവുന്നതാണ് ഇവർക്കും, ഈ ആധുനികർക്ക് പഠിച്ചു നോക്കാവുന്നതാണ്. എന്താണ് അതിലുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ ഉപാസനാ രീതികളിൽ, ഇതൊക്കെ പഠിക്കാവുന്നതാണ്. 29 മാലിനി വിദ്യയാണ്. മാലിനി എന്ന് പറയുന്നത് സമുദ്രയാനത്തിനുള്ള ഉപായങ്ങളാണ്. പഴയകാലത്ത് സമുദ്രം കടക്കരുതെന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ്. ഒരു ദേശത്ത് താമസിക്കുമ്പോൾ ആ ദേശത്ത് ഉള്ളതായ അണുകങ്ങൾ ഒട്ടേറെ നിങ്ങളുടെ ശരീരത്തുണ്ടാവും, നിങ്ങളുടെ വസ്ത്രങ്ങളിലുണ്ടാവും. അവ ആ ദേശത്ത് ഗുണകരങ്ങളായിരിക്കും. ആ ദേശത്ത് ധാരാളം സസ്യങ്ങളുണ്ടാവും. അത് ആ ദേശത്തെ പോഷിപ്പിക്കുന്നതും ആ ദേശം അവയെ പോഷിപ്പിക്കുന്നതുമായിരിക്കും. ഈ ദേശകാലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവ തമ്മിലൊരു സംയോജനമുണ്ട്. ഈ വസ്തുവിനെ എടുത്ത് ഈ ചെടിയെയും കൊണ്ട് അടുത്ത ദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ചെടികളിൽ കലർപ്പ്, വർണ്ണസങ്കരമുണ്ടായി ഒട്ടേറെ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒട്ടേറെ സ്വഭാവ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ദേശം തണുപ്പുള്ള ദേശമായിരിക്കും. അവിടെ രോഗാണുക്കൾ അവരുടെ ശരീരത്തിൽ, ആ തണുപ്പ് ദേശത്തുള്ള ജീവജാലങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ അപകടകരങ്ങളാകാതെ നിൽപ്പുണ്ടാവും, സുപ്താവസ്ഥയായിട്ട് സുപ്താവസ്ഥയിൽ നിൽപ്പുണ്ടാവും. ഇവിടെ നിന്നുള്ള പുതിയൊരാൾ ചെല്ലുമ്പോൾ അവ പ്രകടമാകാനുള്ള സാധ്യത കൂടുതലാവും. ചില സ്ഥലങ്ങളിൽ പൂച്ചയും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ മടിയെ കയറിയിരിക്കുക, കൂടെ നടക്കുക ഒക്കെ ചെയ്താൽ ആ പൂച്ച നിങ്ങൾക്കൊരു അപകടകാരിയായി മാറില്ല. നിങ്ങൾ വിദ്യാഭ്യാസമൊക്കെ നേടി ദേശദേശാന്തരങ്ങളിൽ സഞ്ചരിച്ച് ജീവിച്ചു വന്ന് പഴയ രീതിയിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വളർത്തുന്ന പൂച്ചയെ എടുത്ത് മടി വയ്ക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല. ഏറ്റവും വിചിത്രമായ കാര്യം, ഒരു ഡോക്ടർ അപ്പോൾ നിങ്ങളെ പരിശോധിക്കുകയാണ്, സ്ത്രീയെ പരിശോധിക്കുകയാണെങ്കിൽ പുരുഷൻ്റെ ബീജത്തെ നശിപ്പിക്കുന്ന പൂച്ചയിൽ നിന്നുണ്ടായ ഒരു പ്രത്യേകതരം അണുകം നിങ്ങളുടെ യോനിയിലുണ്ട് എന്ന് പറയും. ഇതിന് കാരണം പൂച്ചയാണെന്ന് പറയും. എലിപ്പനി, ഡെങ്കിപ്പനി, ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന സാധനങ്ങൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ബീജത്തെ കണ്ടെത്തിയതിൻ്റെ പേരിൽ പറയുന്നതാണ്. അപ്പോൾ സമുദ്രയാനം, ആകാശയാനം, ഇവയൊക്കെ, ചന്ദ്രയാനം, ഇവയൊക്കെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവ കണ്ടെത്തുകയും അതിന്നതാണെന്ന് പറയുകയും അത് നിഷേധിച്ചിരിക്കുന്ന വിദ്യയാണെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യണം. ഏതെങ്കിലും രാജ്യ താല്പര്യത്തിനോ ഏതെങ്കിലും ഗവേഷണ ആവശ്യത്തിനോ അത്യന്താപേക്ഷിതമായി മാത്രം വരുമ്പോൾ ഉപയോഗിക്കാവുന്നതും സാർവലൗകികമായി ഉപയോഗിക്കരുതാത്തതുമാണ് ഈ വിദ്യ. നിഷിദ്ധമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. വിദ്യ പറഞ്ഞു തന്നിട്ടാണ് നിഷിദ്ധം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ എല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കാവുന്നതും എല്ലാവർക്കും പഠിക്കാവുന്നതും എല്ലാവർക്കും കൊടുക്കാവുന്നതും എല്ലാവർക്കും സങ്കല്പിക്കാവുന്നതുമല്ല. ഇത് പഠിക്കുന്നത് പോലും അതീവ ഗോപ്യമായി വേണമെന്ന നിർബന്ധമുള്ള വിദ്യകളാണ്. ഇത് അപകടകരമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പോൾ സമുദ്രയാനത്തിനുള്ള അനേക തരം സമുദ്രയാനങ്ങളുടെ നിർമ്മാണം, നാവിഗേഷനാണ് ഇതിൻ്റെ സബ്ജക്റ്റ്. അത് അതിൻ്റെ യന്ത്ര സംവിധാനങ്ങൾ, അതിലുപയോഗിക്കേണ്ട ഇന്ധനങ്ങൾ, മെർക്കുറിയും ജലവും ചേർത്ത ബാഷ്പം വരെ ഉപയോഗിക്കുന്ന ഇന്ധന പ്രക്രിയകൾ, ഇതൊക്കെ ഇതിനകത്തുള്ള ഈ സബ്ജക്റ്റിനകത്തുള്ള ഇന്ധനമായിട്ട് പലതും ഉപയോഗിക്കാം. മെർക്കുറിയുടെയും ജലത്തിൻ്റെയും ബാഷ്പം ഒരു പ്രത്യേക മർദ്ദത്തിൽ സംയോജിപ്പിച്ച് ഇന്ധനമായി ഉപയോഗിക്കുന്ന പ്രക്രിയകളൊക്കെ പറയുന്ന വളരെ വലിയ ഒരു ശാഖയായത്. അതും സമുദ്രയാന നിർമ്മാണം, സമുദ്രയാനത്തിൻ്റെ ഇന്ധനങ്ങൾ, സമുദ്രയാന സജ്ജീകരണം, സ്വതന്ത്ര പ്രവർത്തനി മുതലായവ. സ്വതന്ത്ര പ്രവർത്തനി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിപ്പിക്കുന്നു. മനസ്സിലായി? ശബ്ദത്തെ ഉപയോഗിച്ച്, പ്രകാശത്തെ ഉപയോഗിച്ചൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കുന്നവ. ഇത് കേൾക്കുമ്പോൾ അത്രയൊക്കെ അന്ന് പുരോഗമിച്ചോ എന്നൊരു സംശയം തീർച്ചയായും തോന്നും. പക്ഷേ ഈ പുസ്തകം എടുത്ത് പഠിച്ചു നോക്കണം, അപ്പോൾ അറിയാം. അങ്ങനെയുള്ള വിദ്യകളാണ് മാലിനി വിദ്യ എന്ന് പറയുന്നത്. ഇതും വൈദിക മാർഗേതരമാണ്. ഇതിൽ പലതും ഇന്ന് പുസ്തകമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഇതൊക്കെ കിട്ടുന്നത് പെട്ടിക്കടകളിലും അവിടെ ഇവിടെയൊക്കെയാണ്. ഭാരതത്തിൻ്റെ ശാസ്ത്രഗ്രന്ഥങ്ങളെല്ലാം ഏതെങ്കിലും ഉത്സവപ്പറമ്പിലോ എവിടെയെങ്കിലുമൊക്കെയാണ് കിട്ടുന്നത്. ഇത് യാദൃച്ഛികമായി മേടിച്ചു കൊണ്ടുപോകുന്ന യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവൻ, കച്ചവടക്കാരൻ, അങ്ങനെ ഇരിക്കുന്നവനൊക്കെ ഇത് കൊണ്ടുപോയി ഒരു ആവർത്തി വായിക്കുമ്പോഴേക്ക് ഇവൻ ബുദ്ധിമാനായി തീരുകയും ഇവൻ ശാസ്ത്രലോകത്തെ നേരിട്ട് കൊണ്ട് രംഗത്ത് വരികയും ചെയ്യും. ശാസ്ത്രലോകത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത ഒട്ടേറെ ഗഹനങ്ങളായ കാര്യങ്ങൾ ഇവനറിയും. ആ വിദ്യ മുഴുവൻ പറയുകയും അത് നിഷിദ്ധമാണെന്ന് കൂടെ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നാവിഗേറ്റർ എന്നുള്ള നിലയിൽ ഒരുപാട് കടൽയാനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ കയറി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനും സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ തുടങ്ങിയാൽ ഈ മാലിന്യമെല്ലാം കടലിലെ ജലത്തെ നശിപ്പിക്കുകയും ജലത്തിലൂടെ വേഗതയുള്ള യാനങ്ങൾ കടന്നു പോകുമ്പോൾ അതിനകത്തെ ജന്തുജാലങ്ങളുടെ ജീവിത രീതിയെ മുഴുവൻ ബാധിക്കുകയും അവയുടെ ഉറക്കം മുതലായവയൊക്കെ കെടുകയും അതുപോലെ തന്നെ അവയുടെ സ്വച്ഛന്തമായ ഇണചേരൽ, പ്രകൃതി എല്ലാം മാറി മറിയുകയും ഒക്കെ ചെയ്യും. ഈ യാത്ര ചെയ്യുന്നവരിൽ മാറ്റം ഉണ്ടാവും. ഈ യാത്ര ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ഇവൻ്റെ സാമീപ്യ സമ്പർക്കാദികൾ കൊണ്ട് ലോകം മാറി മറിയും. ഇതൊക്കെ ചെയ്താൽ ആകെ കിട്ടാവുന്നത് ഇവൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കൂട്ടാനോ ഇവൻ്റെ ഉറക്കം കൂട്ടാനോ ഇവൻ്റെ ഇണചേരൽ കൂട്ടാനോ മാത്രമേ ഇവൻ ഈ ഗവേഷണം മുഴുവൻ നടത്തുന്നത്. അല്ലാതെ ലോകത്തൊരു പ്രയോജനവും പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പോകുന്നില്ല.